കേരളം വിഭജിച്ച് മലബാർ സംസ്ഥാനമാക്കി മാറ്റണം സമസ്തയുടെ ഈ ഒരു പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായി കൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ ശബ്ദമുയർത്തി പല നേതാക്കളും രംഗത്ത് വരുന്നുണ്ട് എല്ലാവരും ഒത്തൊരുമയുടെ വർഗീയ ശക്തികൾക്കെതിരെ പോരാടുന്ന ഈ കേരളത്തിൽ നിന്നുമാണ് ഇത്തരം ഒരു പ്രസ്താവന ഉയർന്നു വന്നിരിക്കുന്നത് മലബാർ സംസ്ഥാനം വേണമെന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറി മുസ്തഫ മുണ്ടുപാറയാണ് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിരിക്കുകയാണ് സി ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് വിഘടനവാദം പ്രതിഷേധാർഹമാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മലയാളികൾ ഒത്തൊരുമയോടെ പോകുന്ന ഭൂമി വെട്ടിമുറിക്കണമെന്നാണ് ഇയാൾ പറഞ്ഞിരിക്കുന്നത് നാടിനെയും ജനത്തെയും പരസ്പരം പിളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനയായി ഇത് മാറിയിരിക്കുകയാണ് മലയാളികൾ ഒന്നടങ്കം പതിറ്റാണ്ടുകൾ ഒറ്റക്കെട്ടായി പോരാടിയതിന്റെ ഫലമാണ് നാം ഇന്ന് കാണുന്ന നമ്മുടെ കേരളം ഈ കേരളത്തെ വിഭജിക്കണമെന്ന വാദം ജനാധിപത്യ വിരുദ്ധമാണ് ഈ ഒരു പ്രസ്താവനയോട് ആരും തന്നെ യോജിക്കുകയില്ല വർഗീയ വിദ്വേഷം തുപ്പുന്ന മോദി ഭരണത്തെ ഒറ്റക്കെട്ടായി എതിർക്കുന്ന നമ്മുടെ കേരളത്തെ പിളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവന ഒട്ടും നന്നല്ല ഇത്തരം പ്രസംഗങ്ങൾ നടത്തുന്ന നേതാക്കളെ ചൊൽപ്പടിയിൽ നിർത്തേണ്ടത് സമസ്തയുടെ കൂടി ഉത്തരവാദിത്തമാണ് ഒരു മയക്കു കിട്ടിയാൽ എന്തും പറയാമെന്ന ധാഷ്ട്യമാണോ ഇത് അതോ ഇതൊരു വിവാദമാക്കി തീർത്ത് നാടിനെ മുടിപ്പിക്കുമോ എന്തായാലും ജാതി മതഭേദം തന്നെ എല്ലാവരും ഒത്തൊരുമയോടെ നിൽക്കുന്ന ഈ കേരളത്തിൽ ഇത്തരം ഒരു പ്രസ്താവന വെറുതെയാണ് ഇടതു സർക്കാരും ജനങ്ങളും ഇതിന് കൂട്ടുനിൽക്കില്ല ന്യൂനപക്ഷങ്ങളൊക്കെ വിഘടനവാദികളാണെന്ന് നിരന്തരം വാദിക്കുന്ന ബി ജെ പിയുടെ പ്രസ്താവനകൾക്ക് മൂർച്ച കൂട്ടിക്കൊടുക്കുകയാണ് സമസ്ത ഇതിലൂടെ ചെയ്യുന്നത് ബി ജെ പി ഓരോ ചുവടിലും പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ സത്യമാക്കാനുള്ള ശ്രമത്തിലാണോ സമസ്ത നേതാക്കൾ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും പറഞ്ഞത് തിരുത്തി പറയേണ്ടി വരും ഇത്തരം ഒരു നിലപാടിനോട് ആരും യോജിക്കുകയില്ല കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും പ്രതിഷേധം ഉയർന്നു വരുന്നതിന് മുൻപ് തന്നെ ഈ പ്രസ്താവന തിരുത്തുകയോ പിൻവലിക്കുകയോ ചെയ്യേണ്ടതുണ്ട് സംസ്ഥാന നേതാവിന്റെ പ്രസ്താവനയോട് മുസ്ലിം ലീഗും യു ഡി എഫും നേതൃത്വം തന്റെ നിലപാട് വ്യക്തമാക്കണമെന്നാണ് ഇ എൻ മോഹൻദാസ് പറയുന്നത് ഇതിൽ മൗനം പാലിച്ചിട്ട് യാതൊരു കാര്യവുമില്ല ഞങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നതും ഇവരുടെ നിലപാടാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് വഴിവെക്കിന് മുൻപ് ഇതിനുള്ള തീരുമാനം എടുക്കേണ്ടത് സംസ്ഥയാണ് എന്തായാലും ഇടതുപക്ഷ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുകയില്ല കേരളത്തെ പിളർത്താനോ ജനങ്ങളെ വർഗീയവൽക്കരിക്കാനോ ശ്രമിക്കുകയില്ല അങ്ങനെ ശ്രമിക്കുന്നവരെ എതിർക്കുകയും ചെയ്യും ഇത്തരം ഭ്രാന്ത മുദ്രാവാക്യം ഉയർത്തുന്നവരെ സമൂഹം ഒറ്റപ്പെടുത്തണം ഇടതുപക്ഷത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ഇനി മുസ്ലിം ലീഗും യു ഡി എഫുമാണ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കേണ്ടത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക